ആരും തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിലുള്ള മൂന്ന് വിഷയങ്ങൾ ഓൾറെഡി കൈകാര്യം ചെയ്തു. അതായത് ഷിയാക്കളുമായി ബന്ധപ്പെട്ടിട്ടും സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം, ഇസ്ലാമിനകത്ത് നടന്നതും, അങ്ങനെ അതായത് ആഗോളതരത്തിൽ തന്നെ ചർച്ചപ്പെടുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഇത് ആരും മലയാളത്തിൽ കൂടുതൽ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉസ്താദിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻഷാല്ല. അപ്പൊ ഇപ്പോ എനിക്ക് ആദ്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ആമിന ബീവി. അപ്പൊ ആമിന ബീവിയെ പറ്റിയിട്ട് കൂടുതൽ അറിവുകളൊന്നും ഇല്ല. അപ്പൊ അത് എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ആമിന ബീവി, നബി തങ്ങളുടെ മാതാവായ ആമിന ബീവി മുസ്ലിമാണോ അല്ലേ? അതുപോലെ ആമിന ബീവി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബിന്തു വഹബ് ബിനു അബ്ദു മനാഫ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാലാമത്തെ ഉപ്പാപ്പയായ അബ്ദു മനാഫിൽ രണ്ടുപേരുടെയും പരമ്പര ഒന്നായി മാറുന്നു. റളിയല്ലാഹു അൻഹു, നബിയുടെ ഉമ്മയുടെ നാലാമത്തെ ഉപ്പയും ഉപ്പയുടെ നാലാമത്തെ ഉപ്പാപ്പയും ഒരേ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രീ. തീർത്തും വളരെ കുലീനയും ശാലീനയുമായ ഒരു സഹോദരിയായിരുന്നു. ആമിന ബിവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് AD 577 അവരുടെ ഖബറുള്ളത് ഇപ്പോഴത്തെ ജദ്ദയിൽ നിന്ന് 190 കിലോമീറ്റർ അകലെയുള്ള അബവായി എന്ന പ്രദേശത്താണ്. ബിവി ആമിന റളിയല്ലാഹു അൻഹയുടെ മരണരംഗം വല്ലാത്ത ഒരു അത്ഭുതമാണ്. അതുപോലെ അവരെ കല്യാണരംഗം, ശാലീനയായ ഒരു യുവതിയായതുകൊണ്ട് തന്നെ സഹ്റത്ത് ഖുറൈഷ്, ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള പുഷ്പം എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. മക്കയിലെ എല്ലാ യുവാക്കളുടെയും നോട്ടപ്പുള്ളിയും, അല്ലെങ്കിൽ എല്ലാ നിലക്കും കല്യാണം കഴിക്കണമെന്ന് അവരുമായൊരു ബന്ധം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു ആമിന ബിവി റളിയല്ലാഹു അൻഹ. അങ്ങനെ സുപ്രസിദ്ധമായ നറുക്കിടലും അതുപോലെ തന്നെ ബലിയർക്കുന്ന രംഗമുണ്ട്. ദബീഹ് റസൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് കല്യാണാന്വേഷണവുമായി ബന്ധപ്പെട്ട് ആമിന ബീവിയുടെ പിതാവായ വഹബുമായി, സുഹരി വംശജർ, ഖുറൈശി ഗോത്രത്തിലെ സുഹരി വംശജരാണ് ആര്, ബീവി ആമിന റളിയല്ലാഹു അൻഹ, വഹബുമായി സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ എല്ലാ നിലക്കും ബോധ്യപ്പെടുകയും ഉപ്പ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി. ഇങ്ങനെ കല്യാണം കഴിച്ച് 3 ദിവസം 3 രാത്രികൾ പെണ്ണിന്റെ വീട്ടിൽ തന്നെ, നമ്മളെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള പോലെ 3 ദിവസം ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ് ആര് താമസിക്കുന്നത്, ഉപ്പ അബ്ദുള്ള. ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനുശേഷം ആമിന ബിവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആമിന ബിവിയുടെ അമ്മായി ഉമ്മയുടെ പേര്, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. ആ വലിയുമ്മയുടെ സ്മരണാർത്ഥമാണ് മകൾക്ക് പിന്നീട് ഫാത്തിമ എന്ന് പേര് വെച്ചത്. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ആമിന ബിവിയുടെ അമ്മായി ഉമ്മ, അവരുടെ പേര് ഫാത്തിമ എന്നാണ്. അപ്പം അവരുമായി ഒത്തിങ്ങനെ കുടുംബത്തിൽ ജീവിച്ചു. അപ്പോഴാണ് ഇവർ കച്ചവടാർത്ഥം സിറിയയിലേക്ക് ഭർത്താവ് യാത്ര ചെയ്യുന്നത്. കുറഞ്ഞ കാലം അവർ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അവർ നേരെ കച്ചവട യാത്രാമധ്യേ മദീനയിലെ അന്നത്തെ യസ്രിബിൽ എത്തിപ്പെടുകയും ദാറു നാബിഖയിൽ വെച്ച് അസുഖബാധിതനായി മരണപ്പെടുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനിടയിൽ? ഏകദേശം ഒരു 2-3 മാസം മാത്രമേ ആയിട്ടുള്ളൂ ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഗർഭിണിയായ വേളയിലാണ് സാധാരണ അവരെ ഖുറൈശികളുടെ വസൈഫിന്റെ ആളുകളാണ്, അവരെ കച്ചവടാർത്ഥം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് അവർ തിരിച്ചു വരുന്ന വേളയിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ പോകുന്ന വേളയിൽ മരണപ്പെട്ടു. ഈ മരണ വാർത്ത ഏറെ വൈകിയാണ്. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം വൈകിയാണ് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ സാഹിത്യകാരിയായിരുന്നു ആമിന ബിവി റളിയല്ലാഹു അൻഹ. കേവലം ഒരു പെണ്ണ് മാത്രമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും തൻ്റെടവും മാത്രമല്ല, കവിതകൾ രചിക്കുന്ന ഒരു മഹതിയായിരുന്നു. അതെവിടെയും കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട്. അത് വളരെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കവയത്രിയായിരുന്നു മഹതി. വരികൾ ഉണ്ട്. അപ്പൊ ഈ മരണ വാർത്ത അറിഞ്ഞ ഉടനെ സ്വന്തം ഭർത്താവിന്റെ മർഫിയത്ത്, അല്ലെങ്കിൽ അവരുടെ സ്മരണ പാടിക്കൊണ്ട് അവർ പറഞ്ഞു, എന്ന് തുടങ്ങുന്ന നീണ്ട കവിത അപ്പൊ നമ്മളെ അന്വേഷിക്കുന്നവർ പഠിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ അവരെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുസ്മരണ ഗാനം അല്ലെങ്കിൽ കവിത തയ്യാറാക്കിയതായി നമുക്ക് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് ആമിന ബിവി റളിയല്ലാഹു അൻഹ അനാഥനായി പിതാവില്ലാത്ത ഈ മകനെ വളർത്തുകയും പ്രസവിച്ചപ്പോൾ വലിയുപ്പ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത രംഗങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കുന്നതാണല്ലോ. അങ്ങനെ ഈ കുട്ടി വളർന്നു, 6 വയസ്സായി 8
ഇങ്ങോട്ടും തിരിയാനുള്ള സമയത്ത് മാതാവ് തീരുമാനിക്കുകയാണ് ഈ കുട്ടിക്ക് ബാപ്പ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കണം, അതെന്റെ ബാധ്യതയാണ്. അങ്ങനെ അമ്മാവന്മാരെ കാണുവാനും സ്വന്തം കുടുംബത്തിലെ അമ്മാവന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ദാറിൻ നാബിഹയിലേക്ക് അഥവാ യസ്രിബിലേക്ക് അവർ യാത്ര നടത്തുകയാണ്. ഉമ്മയുടെ കുടുംബങ്ങളിൽപ്പെട്ട ചിലർ അവിടെയുണ്ട്, സുഹരി വംശത്തിൽ മദീനയിൽ ചിലർ അവിടെ താമസിക്കുന്നുണ്ട്, വഴിമധ്യേ ചിലർ താമസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ അവിടെ അനീസ എന്ന കളിക്കൂട്ടുകാരിയും ഒത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കളിക്കുന്നുണ്ട്. മദീനയിലെ ചില കുളങ്ങളിൽ ചെന്നപ്പോൾ അവിടെ നീന്തം പഠിക്കാൻ വേണ്ടി ബീവി ആമിന റളിയല്ലാഹു അൻഹ മകനെ സഹായിക്കുന്നുണ്ട്. ഒരു ഉമ്മ മകനെ നീന്തം പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പിതാവിനോട് അസ്സലാമു അലൈക യാ അബി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. മക്കയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഇടയ്ക്ക് കുറച്ചിങ്ങനെ പോകുന്നപ്പോൾ കൂടെ ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയുണ്ട്, അതുപോലെ തന്നെ ആമിന ബീബി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സായ കുട്ടി. ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ പരിചാരികയാണ്, അവരുടെ വീട്ടിലെ പരിചാരികയായിരുന്നു. അത് പിതാവിന്റെ മരണത്തോടുകൂടെ അനന്തരം ലഭിച്ച ഒരു പരിചാരിക കൂടിയായിരുന്നു. അങ്ങനെ അവര് നടന്നു വരുന്ന വഴിയിൽ പെട്ടെന്ന് പൊടിക്കാറ്റ് മനുഷ്യ പൊടിക്കാറ്റിൽ മണലുകളും മറ്റുമൊക്കെ കണ്ണിലേക്ക് വന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹ അസുഖബാധിതയായി വഴിയിൽ അബവാ എന്ന ദേശത്തെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് പോവുകയാണ്. മരിക്കുകയാണെന്ന് ഉറപ്പ് വന്നപ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച പോലെ സാഹിത്യകാരിയായിരുന്ന അവർ ആ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ബാറകല്ലാഹു ഫീക മിൻ ഗുലാമി യബിനല്ലദി മിൻ ഹൗമത്തിൽ ഹുമാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘമായ കവിതയുണ്ട്. സങ്കടത്തോടെ അത് പാട്ട് പാടിയിട്ട് പറയാണ്, ഇൻ സ്വഹമ അബ്സർതു ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ, നിന്നെ ഗർഭം ധരിച്ചപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണെങ്കിൽ ഫഅന്ത മബ്ഊസുൻ ഇലൽ അനാമി, നീ തീർച്ചയായും നിന്റെ ആളുകളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ തന്നെയായിരിക്കും. എങ്ങനെ ദീൻ അബീകൽ ബരി അബ്രഹാമി, നിന്റെ പിതാവായ ഗുണം ചെയ്യുന്ന ഇബ്രാഹീമിൻ്റെ മതം തന്നെ നീ തീർച്ചയായും പ്രചരിപ്പിക്കുമെന്ന് സ്വന്തം മാതാവ് ആ മകനോട് പറഞ്ഞരംഗം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇത് അപ്പൊ തന്നെ ആമിന ബീവിക്ക് അറിയായിരുന്നു. ആ അതെ അതെ, കാരണം ഇബ്രാഹിം നബിയുടെ മതത്തിൽ വരുമെന്ന് ഓരോ മാസത്തിലും പല പല പ്രവാചകന്മാരെയും സ്വപ്നം കാണുന്നുണ്ട്, മാലാഖമാരെ സ്വപ്നം കാണുന്നുണ്ട്, ഗർഭം ധരിച്ചപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശമാണിത്. ഒരു 5 ഉപദേശം അവിടുന്ന് കൊടുക്കാം, ഒരു 5 വസീയത്തുകൾ നമുക്ക് പറയാം. കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, എല്ലാ ജീവിച്ചിരിക്കുന്ന വസ്തുക്കളും മരണപ്പെടുന്നതാണ്. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയ കാര്യങ്ങളും നശിക്കുന്നതാണ്. വകുല്ലു കബീരിൻ യഫ്ന, എല്ലാ വലുതായ കാര്യങ്ങളും അത് മെല്ലെ മെല്ലെ ദ്രവിച്ച് നശിച്ചു പോകും. വ അന മയ്യിത്തുൻ, ഞാൻ മരിക്കാൻ പോവുകയാണ്. വദിക്രി ബാഖിയ, എൻ്റെ സ്മരണകൾ അത് നിന്നിലൂടെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വഖദ് തറക്തു ഖൈറാ, ഞാൻ ഈ ലോകത്തെ ഏറ്റവും നല്ല വസ്തുവിനെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. വലത്തു തുഹ്റാ, ഞാൻ പ്രസവിച്ചത് ഏറ്റവും ശുദ്ധമായ വസ്തുവിനെയാണ് അല്ലെങ്കിൽ ശുദ്ധവാനായ ഒരാളെയാണെന്ന് മഹദി ആമിന ബീബി റളിയല്ലാഹു അൻഹ ഈ 5 കാര്യങ്ങൾ അവസാനമായി പറഞ്ഞതാണ്. വലത്തു തുഹ്റാ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ബീവി ആമിന റളിയല്ലാഹു അൻഹ കണ്ണടക്കുകയാണ്. അതൊരു വല്ലാത്തരംഗം. പിന്നീട് ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഖബറൊരുക്കി, അബവായിൽ തന്നെ ഖബറൊരുക്കി, അവിടെ ഒരു അടയാളം വെച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അവിടെ ഗനീമത്ത് എന്തുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഉപ്പയിലൂടെ ലഭിച്ച സ്വത്തിനെക്കുറിച്ചൊക്കെ 6 വയസ്സായ കുഞ്ഞിന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു ബീവി ആമിന റളിയല്ലാഹു. ഉപ്പയുടെ സ്വത്തുക്കളൊക്കെ മദീനയിൽ ഉള്ളത് 5 ഒട്ടകങ്ങളും ഉമ്മു ഐമൻ ബീവിയെയുമാണ് ഉപ്പയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശമായി ലഭിച്ചത്. ആ കാര്യങ്ങളൊക്കെ തെളിയപ്പെടുത്തി കൊടുത്തിരുന്നു 6 വയസ്സായ ഈ കുഞ്ഞിന് ബീവി ആമിന. ഉമ്മൈമനെ നബി തങ്ങൾക്ക് ഉമ്മൈമനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ മരിക്കുമ്പോൾ? എന്താണ് അക്കാലത്ത് അടിമ സമ്പ്രദായമുള്ള ഒരു കാലമാണല്ലോ. അപ്പൊ
മരണപ്പെടുമ്പോൾ പിതാവ് മരണപ്പെട്ട മക്കൾക്ക് ഇത് അനന്തരമായി ലഭിക്കും. ഉമ്മൈമ ബിവി റളിയല്ലാഹു അൻഹു ഉപ്പാക്ക് ലഭിച്ച ഒരു അടിമ സ്ത്രീയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഈ അടിമത്തത്തിന് വിരുദ്ധ അടിമത്തത്തെ മോചനമായിട്ടൊക്കെ വളരെ ഫക്കുറഖബ നമുക്കറിയാലോ ഇൻഷാല്ലാ. ഏതായാലും നമ്മളിപ്പോഴത്തെ വിഷയമല്ല ഇൻഷാല്ലാ. അതെ. അപ്പൊ ഉമ്മൈമൻ എന്ന് പറയുന്ന പരിചാരികയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ മോനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോ വലിയുപ്പയുടെ അടുക്കൽ എത്തുന്ന രംഗമുണ്ട്. വലിയുപ്പയോട് ഉമ്മു അയ്മൻ ബീവി അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ചെന്നിട്ട് ആമിന ബീവിയുടെ മരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ വികാര നിർഭരമായ ചില സമീപനങ്ങളൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അബ്ദുൽ മുത്തലിബിന് ഈ മകൻ അബ്ദുള്ള മരിച്ചു തന്നെ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിരുന്നല്ലോ. വല്ലാത്തൊരിതായിരുന്നു. അതേപോലെ എനിക്ക് ഇപ്പൊ സ്ട്രൈക്ക് ചെയ്തത്, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് പ്രവാചകത്ത് 40-ാം വയസ്സിൽ. അത് നബിക്ക് പോലും അറിയുന്നതിന് മുമ്പ് മാതാവ് ആമിന ബീവിക്ക് 6-ാം വയസ്സിൽ അറിഞ്ഞിരുന്നു. മാഷാല്ലാ. അതുകൊണ്ടാണ് ഈ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ അതെ അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറയുന്നതും. മാത്രമല്ല ആമിന ബീവി മുസ്ലിമാണോ അല്ലേ, ഇത് മുസ്ലിം ലോകത്ത് ഒരു തർക്കമുള്ള വിഷയമാണ്. സുന്നികളും മുജാഹിദുകളും അല്ലെങ്കിൽ വഹാബി ചിന്താഗതിക്കാരും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ വിഷയമാണ്, ഒരു ആഗോള മുസ്ലിമുകൾക്കിടയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. ഇതിൽ സ്വാഭാവികമായും ആമിന ബീവി റളിയല്ലാഹു അൻഹ മുസ്ലിമാകുന്ന ആണെന്ന് വാദിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള ആളുകൾ സ്വാഭാവികമായും ഇതിൽ പറയുന്ന ആമിന ബീവിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം ചോദിച്ചു. അപ്പം മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഖബർ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമോ എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വാദം. മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഇതിൽ മറുവാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അതേ ഹദീസിൽ തന്നെ ഇസ്തഅദൻതു അൻ അസൂറ ഖബറക, എന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതം നൽകപ്പെടുകയും ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെനിക്ക് സമ്മതം നൽകുകയും ചെയ്തില്ല എന്ന് ഹദീസിന്റെ ഭാഷ്യമുണ്ട്. എന്നാൽ ആ ഭാഷ്യത്തെക്കുറിച്ച് ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾ അതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ നീണ്ടുപോകുന്ന ധാരാളം ചർച്ചകളുണ്ട്. ചുരുക്കത്തിൽ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇതിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതരൊക്കെ പറയുന്നതും ഒന്നുകൂടി സഹീഹാണെന്ന് മനസ്സിലാകുന്നതും അതേ അഭിപ്രായം തന്നെയാണ്. എന്നാൽ വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. അതിന് ഈ മുസ്ലിം റളിയല്ലാഹുവിൻ്റെ അതുപോലെ മറ്റു ഹദീസുകളിലൊക്കെ തെളിവെടുത്തുകൊണ്ട്, അതുപോലെ നൂഹ് നബിയുടെ മക്കള് ഖറാബത്ത് ഒരിക്കലും ഉപകാരപ്പെടില്ല എന്ന ആയത്തുകളൊക്കെ അവിടെ കുടുംബ മഹിമ കൊണ്ടൊരിക്കലും ഇസ്ലാം പറയുന്നില്ല എന്നൊക്കെ വാദങ്ങളാണ്. ഏതായാലും ചരിത്രപരമായ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവി രക്ഷപ്പെട്ടില്ലെങ്കിൽ വമൻ യഉമൻ എന്ന്, ആമിന ബീവി റളിയല്ലാഹുവിനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആര് രക്ഷപ്പെടുമെന്നൊരു ചോദ്യം ലോക ആഗോള മുസ്ലിം പണ്ഡിതന്മാരുടെ ജിഫിരിയെ പോലുള്ള പല ആളുകളും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. നമുക്ക് കാണാം. ഏതായാലും ഈ ചരിത്രം ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഈ ചരിത്രവുമായിട്ട് നമ്മൾ ഇപ്പൊ അബ്ദുള്ള എന്ന നബിയുടെ പിതാവ്, ആ പിതാവ് എന്ന് പറയുമ്പോ ആ നാട്ടിലെ ഏറ്റവും നല്ല ലുക്കുള്ള ഒരു സുമുഖനും ബേബി ഫേസ്, ക്യൂട്ട് സ്മൈൽ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അതേപോലെ ഉമ്മയും ഏറ്റവും എല്ലാ യുവാക്കൾ ആഗ്രഹിച്ച സ്ത്രീയും അതുപോലെ സ്ത്രീകൾ ആഗ്രഹിച്ച ഒരു പുരുഷനായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വിഷയം, നല്ല നറുക്കിട്ടിട്ട് നറുക്കിട്ട രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നറുക്കിട്ടു, 10 മക്കളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാൻ ബലിയർക്കും, ആ ഒരു അയതിൽപ്പെട്ട ഒരു മകനെ ഞാൻ ബലി കൊടുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ രംഗം, സംസം വെള്ളം കുഴിച്ചപ്പോൾ അവിടെ വെള്ളം കണ്ട രംഗം, അവിടെ മറ്റുള്ള സംസം വെള്ളം എടുക്കാൻ പറ്റിയപ്പോ, അതേപോലെ ഇവരൊരു യാത്ര നടത്തേണ്ട യാത്രയിൽ അബ്ദുൽ മുത്തലിബ് ഇല്ലാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും വെള്ളം കഴിഞ്ഞു പോയ രംഗം. അതായത് പ്രവാചകന്മാരുടെ ഉപ്പാപ്പയും കുറേശികളിൽപ്പെട്ട ആളുകൾ, അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ച രംഗം, അങ്ങനെ പല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് പിതാവിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദാവ് ഒരു വികാര നിർഭരമായ ഒരു പല രംഗങ്ങളും സമ്മാനിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അബ്ദുള്ളയെ സ്ത്രീകൾ ഇങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെടാൻ അങ്ങനെ ഒരുപാടുണ്ട്. അത് മിനയിൽ പോയി ജംറയിൽ എറിഞ്ഞു വരുന്ന സമയത്ത് വറഖത്ത് ബിൻ നൗഫലിന്റെ പെങ്ങളായ ഫാത്തിമ അബ്ദുള്ള റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അമ്മൽ ഹറാമു ഫൽ മമാതു ദൂനഹു എന്ന് തുടങ്ങുന്ന ചില കവിതകൾ ചൊല്ലിക്കൊണ്ട് അബ്ദുള്ള റളിയല്ലാഹുവിന് ഒരിക്കലും ഹറാമിന് തയ്യാറാകാത്ത രംഗമുണ്ട്. പിന്നീട് നമുക്ക് ഇൻഷാല്ല അതൊക്കെ തോറയിലും ഇഞ്ചിയിലും ഒക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഹിക്കിലോ മമിറ്റാടിയം വിക്കിലോ തുടങ്ങിയ വരികളൊക്കെ കേട്ടുകൊണ്ട്
വേദപണ്ഡിതന്മാരായ പലരും പ്രവാചകരെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതൊക്കെ മുഹമ്മദ് ഇൻഷാല്ലാ അതൊക്കെ നമുക്ക്, അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, മറ്റുള്ള വിഷയങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതിന് പകരം പുതിയ വിഷയങ്ങൾ, ആരും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ നമുക്ക്. പല നാടുകൾ കണ്ടിട്ട് പല പേരുകൾ കേട്ടിട്ട് പരുദേശകൾ പാടും പാട്ടിൽ നീണം നീട്ടണം വിജ്ഞാന കതിരൊളി കാണും വിസ്മയ ഭൂമികയിൽ ചേരും ഈ വാനത്തേരിൽ കൂടി ഈജിപ്തിൽ ചേക്കേറിടും.